തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം ഡൈവേഴ്സ് കേസ്. സ്ത്രീകളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പണം ആനുകാലികമായി ഒരു മലയാളത്തിൽ എനിക്ക് വേണ്ട ഒരു സിനിമയാണ്. കാരണം ഈ വിഷയമൊക്കെ ഇപ്പോൾ കുടുംബ ബന്ധങ്ങളെല്ലാം വളരെ ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം വിഷയം കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇതിനൊക്കെ പ്രേക്ഷകർ കിട്ടുന്നതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇവർ ഈ പടത്തിൽ തന്നെ പറയുന്നത് തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം ഡൈവേഴ്സ് കേസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പോൾ തന്നെ മനസ്സിലാവും എട്ട് കോടതികളും എന്നു പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അവസ്ഥ നമുക്കിപ്പോൾ സാമൂഹിക സ്ഥിതിയിൽ കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിൽ ഇതൊരു ഒരു ഘടകം തന്നെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അത് ഒരു മെയിൻ വിഷയമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പല മേഖലയിലുള്ള ആളുകളുടെ ഡൈവേഴ്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രേക്ഷകർ ഏറ്റെടുക്കേണ്ട സിനിമയാണ്, പക്ഷേ ആളുകൾക്ക് താല്പര്യം ഇല്ലാതാണ്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിലുള്ള ആരെയും തന്നെ ആ സിനിമയ്ക്ക് കാണാൻ കണ്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പഴയ ആളുകളാണ് ആ സിനിമയിൽ നമ്മൾ കണ്ടത് തന്നെ. ഏത് ഈ കാണാൻ ഞാൻ ഈ കേട്ട ഷോയിൽ കാണാതിരുന്ന ആൾക്കാർ വളരെ എല്ലാം പ്രായമുള്ള ആളുകളായിരുന്നു. ആ എൻജോയ്മെൻ്റ് ആണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ അവരുടെ ഇടയിലാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ, ഇത്രയും കൂടുതൽ വിഷയങ്ങൾ അവരിലേക്കാണ് ഇത് എത്തുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവരിലേക്ക് അവർക്കാണിത് ഈ ഇത് കൂടുതൽ ഈ ഡൈവേഴ്സായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നങ്ങൾ എത്തുന്നത്. പക്ഷേ അവരാരും ഇത്ര സിനിമകളെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദയനീയമായ അവസ്ഥ. ഇപ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഒരു എൻ്റർടൈനർ പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്, പക്ഷേ എന്നാലും ഇച്ചിരി കൂടെ ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വാസ് ലെറ്റ് ഡൗൺ എന്ന് എനിക്ക് തോന്നി. ഭയങ്കര ഇച്ചിരി എക്സ്ക്രൂഷിയേറ്റിംഗ്ലി സ്ലോ ആയിട്ട് തോന്നി. സോ ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ അകത്ത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ മറ്റേതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഒബ്വിയസ്ലി ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എപ്പോഴും സ്ത്രീകളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ തന്നെയാണ് ഈ സിനിമ എടുത്തേക്കുമ്പം ആ ഒരു ഏകപക്ഷീയമായ രീതിയിൽ മാത്രമേ അത് എടുത്തിട്ടുള്ളൂ. ഞാൻ ആസ് എ വ്യൂവർ ഒരു ഓവറോൾ സിനിമ ആസ് എ പ്രോഡക്റ്റ് എനിക്ക് കാണാൻ താല്പര്യമാണ് എനിക്കുള്ളത്. അതിൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് മൈറ്റ് ബി എ ബിറ്റ് ഒരു ലെറ്റ് ഡൗൺ പോലെ. ഒരുപാട് ഡയലോഗ്സ് ആയിരുന്നാലും ഒരുപാട് സീൻസും ഭയങ്കര റിപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നി. കാരണം ഈ ഫാമിലീസിലെ ചുറ്റിപ്പറ്റി തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടു അവേഴ്സ് വരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയതിൽ തോന്നി. മേ ബി ഒരു ഒന്നര മണിക്കൂറിൽ ഉള്ളിൽ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ടൂസ് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു തുടർക്കഥ പോലെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. അത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സ്, അങ്ങനെ തന്നെയാണ് സിനിമ തുടങ്ങുന്നതും സിനിമ അവസാനിക്കുന്നതും. ഡയറക്ടറിൻ്റെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എടുത്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ബട്ട് അറ്റ് ദ സെയിം ടൈം മേ ബി എന്തോ സിനിമ ടെക്നിക്കലി കറക്റ്റ് തന്നെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ബിറ്റ് മോർ ഗ്രിപ്പിംഗ്. ബിറ്റ് മോർ ഗ്രിപ്പിംഗ് എന്നല്ല, സ്ക്രീൻ പ്ലേ ഷുഡ് ഹാവ് ബീൻ സ്ട്രോങ് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക്.